നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 19 വ്യാഴാഴ്ച ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തിരുമല ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന ലാബ് റിപ്പോർട്ട് പുറത്തുവന്നു. ഇതിനു പിന്നാലെ ക്ഷേത്രത്തിൽ സംഭരിച്ചിരിക്കുന്ന നെയ്യുടെ ഗുണനിലവാരം പരിശോധിക്കാൻ 4-അംഗ സമിതി നിയോഗിച്ച ക്ഷേത്രം ഭരണസമിതി. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം. ഗുണനിലവാരം കണ്ടെത്തുന്നതിൽ വിദഗ്ധരായ ഡോക്ടർ സുരേന്ദ്രനാഥ്, ഡോക്ടർ വിജയഭാസ്കർ റെഡ്ഡി, ഡോക്ടർ സ്വർണലത, ഡോക്ടർ മഹാദേവൻ എന്നിവരടങ്ങുന്ന 4-അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നതെന്ന് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ജെ ശ്യാമള റാവു പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. തിരുമലയിലെ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്ന കോടിക്കണക്കിന് അനുയായികൾക്ക് വിതരണം ചെയ്യുന്ന ലഡു നിർമ്മിക്കുന്നതിന് മുൻ YSRCP സർക്കാർ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ആരോപിച്ചതിന് പിന്നാലെയാണ് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിയത്. തിരുമല ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന പ്രസാദത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നത് ഇത് ആദ്യമായിട്ടല്ല. ടെൻഡർ വിളിക്കുമ്പോൾ ഗുണനിലവാരമുള്ള നെയ്യ് ക്ഷേത്രത്തിൽ സംഭരിക്കണമെന്നും ഇതിനായുള്ള വ്യവസ്ഥകൾ വിദഗ്ധ സമിതി നിർദ്ദേശിക്കണമെന്നും ശ്യാമള റാവു അറിയിച്ചു. മായം കലർന്നതോ ഗുണനിലവാരമില്ലാത്തതോ ആയ നെയ്യ് വിതരണം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കരാറുകാർക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ക്ഷേത്രത്തിലേക്ക് മായം കലർന്ന നെയ്യ് വിതരണം ചെയ്തുവെന്ന് കണ്ടെത്തിയ കമ്പനികളിൽ ഒന്നിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് ഇവർക്ക് നോട്ടീസ് നൽകിയത്. നിലവിൽ മായം കലർന്ന നെയ്യ് കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ക്ഷേത്രത്തിൽ വേണമെന്നും അത്തരമൊരു സംവിധാനം കൊണ്ട് ഇത് വലിയൊരു ആവശ്യമാണെന്നും ശ്യാമള റാവു പറഞ്ഞു. വർഷങ്ങളായി തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളിൽ കുന്നിൻ ക്ഷേത്രം നിയന്ത്രിക്കുന്ന ബോർഡിൽ ലഡുവിന് നെയ്യ് ഉണ്ടാക്കുന്ന ചീസ് ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബോർഡ് ഇപ്പോൾ ഒരു പുതിയ സെൻസറി പെർസെപ്ഷൻ ലബോറട്ടറി സ്ഥാപിച്ചു. അവിടെ മൈസൂരിൽ ഗുണനിലവാര പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഭരണമാറ്റത്തിന് ശേഷം നന്ദിനി നെയ്യ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് കർണാടക മിൽക്ക് ഫെഡറേഷൻ പറയുന്നു. സംസ്ഥാനത്ത് ഭരണമാറ്റത്തിന് ശേഷം മാത്രമാണ് TDD നന്ദിനി നെയ്യ് നൽകിയതെന്നും മുൻ സർക്കാരിന്റെ കാലത്തല്ലെന്നും കർണാടക മിൽക്ക് ഫെഡറേഷൻ പറഞ്ഞു. നായിഡു ഫെഡറേഷനെ കുറിച്ച് പരാമർശിച്ചെങ്കിലും ഇതൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു. 2023 ഓഗസ്റ്റിൽ KMF ചെയർമാൻ ഭീമാ നായിക് ക്ഷേത്രഭരണം ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് സംഭരിക്കുകയാണെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ കർശനമായ ഈ ടെൻഡർ പ്രക്രിയയിലൂടെ വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും കുറഞ്ഞ ചെലവും എന്ന ഇരട്ട പരീക്ഷകളിൽ വിജയിക്കുന്നവരിൽ നിന്ന് മാത്രമാണ് ക്ഷേത്രം പശു നെയ്യ് വാങ്ങുന്നതെന്ന് അന്നത്തെ TTD എക്സിക്യൂട്ടീവ് ഓഫീസർ AV ധർമ്മ റെഡ്ഡി പറഞ്ഞു.